നമസ്കാരം. രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് കൊച്ചിയിലെ മരടിൽ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു കളയാൻ സുപ്രീംകോടതിയുടെ പുനഃപരിശോധനാ ഹർജിയും തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. 5 ഫ്ളാറ്റുകളായി താമസിക്കുന്ന 353 ഇടത്തരക്കാരുടെ നെഞ്ചിലേക്കാണ് സുപ്രീംകോടതി തീകോരിയിട്ടിരിക്കുന്നത്. ഇവരൊക്കെ സാധാരണ ജീവിതം നയിക്കുകയും ഇവരിൽ മഹാഭൂരിപക്ഷം പേരും പ്രവാസികളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ച് വിയർപ്പൊഴുക്കി നേടിയ പണം കൊണ്ട് സ്വരൂപിച്ചെടുത്ത വിശ്രമ സങ്കേതമോ നിക്ഷേപമോ ആണ് ഈ ഫ്ളാറ്റുകൾ. നിഷ്കരുണം ഇവ പൊളിച്ചെടുക്കാൻ സുപ്രീംകോടതി പറയുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക എന്ന ബാധ്യത സുപ്രീംകോടതി പാലിച്ചതിന് നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ഈ തോന്നിവാസം മുഴുവൻ ചെയ്യുകയും ഇവരുടെ പണം വാങ്ങി പോക്കറ്റിലിടുകയും എന്നിട്ടിപ്പോൾ ഞെളിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഈ ബിൽഡർമാരെ, ഈ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട സമയമായിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും അരച്ചു കലക്കി പഠിച്ചതിനു ശേഷം മാത്രമേ നിക്ഷേപം നടത്താവൂ എന്ന് സാധാരണക്കാരോട് പറയുന്നതിൽ ഒരു യുക്തിരാഹിത്യമുണ്ട്. ഈ നിയമങ്ങളൊക്കെ ലംഘിച്ച് ഈ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നേടിയ ബിൽഡർമാരും അതിന് കൂട്ടുനിന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. അവരുടെ പേര് പോലും പറയാൻ മടിച്ച് അവരെ സംരക്ഷിക്കുകയും പാവപ്പെട്ട ഫ്ളാറ്റ് വാങ്ങിയവരെ ബലി കൊടുക്കുകയും ചെയ്യുന്നത് അനീതിയും തിന്മയും അധർമ്മവുമാണ്. ഹോളിഡേ ഹെറിറ്റേജ്, ഹോളി ഫെയ്ത്ത്, ജെയിൻ ഹൗസിംഗ്, കായലോരം അപ്പാർട്ട്മെന്റ്, ആൽഫ വെഞ്ചേഴ്സ് എന്നിവയാണ് മരടിലെ ഈ 5 കെട്ടിട സമുച്ചയങ്ങൾ കാശു വാങ്ങി സാധാരണക്കാർക്ക് കൊടുത്ത് കബളിപ്പിച്ച കമ്പനികൾ. ഏറ്റവും കുറഞ്ഞത് ഈ 5 കമ്പനികളുടെ ഒരു ഫ്ളാറ്റ് പോലും ഇനി ഒരാളും വാങ്ങുകയില്ല എന്ന് ശപഥം ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ രാജ്യത്തെ നിയമം ലംഘിക്കുകയും ആ നിയമലംഘനം മറച്ചു വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി എല്ലാ അനുമതികളും വാങ്ങി വീട് വിൽക്കുകയും ചെയ്തതാണ്. അവർക്ക് വൈദ്യുതിയുണ്ട്, വെള്ളമുണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും സുപ്രീംകോടതി അത് പൊളിച്ചു കളയാൻ പറയുമ്പോൾ നിയമം ലംഘിച്ച ഈ കെട്ടിട ഉടമകളിൽ നിന്നും കാശ് വാങ്ങിക്കൊടുക്കാനുള്ള ബാധ്യത കൂടി കോടതി സ്വീകരിക്കേണ്ടതായിരുന്നു. അവരത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഈ 5 ഫ്ളാറ്റ് കമ്പനികളിൽ നിന്നും ഒരു കാരണവശാലും ഫ്ളാറ്റുകൾ വാങ്ങുകയില്ല എന്ന് നമ്മൾ ശപഥം ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് പ്രവാസികളോട് മറ്റൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ ഇവരുടെ പഞ്ചാര വാക്കുകൾ കേട്ട് ഫ്ളാറ്റുകൾ വാങ്ങുന്നത് നിർത്തിവെക്കുക. ഒരു ബിൽഡറിൽ നിന്നും നിങ്ങൾ ഫ്ളാറ്റുകൾ വാങ്ങാൻ ഇറങ്ങിപ്പുറപ്പെടരുത്. നിങ്ങളുടെ മുൻപിൽ കിട്ടുന്ന എല്ലാ കടലാസ കഷണങ്ങളും നിയമപരമാണെങ്കിലും ഒടുവിൽ നിങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ സുപ്രീംകോടതി നിങ്ങളുടെ കെട്ടിടം പൊളിച്ചു കളയാൻ പറയുകയില്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് നിങ്ങൾ കാശുമുടക്കി ഇത്തരം കെട്ടിടങ്ങളിൽ താമസിച്ചിട്ട് ഒടുവിൽ നിങ്ങൾ വഴിയാധാരമാകുന്ന സാഹചര്യം ഒരുക്കാൻ വേണ്ടി എല്ലാ പ്രവാസികളും ഒരു തീരുമാനമെടുക്കുക. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഞങ്ങൾ ഇനി ഒരു ഫ്ളാറ്റുകളും വാങ്ങുകയില്ല എന്ന്. അങ്ങനെ പ്രവാസികൾ തീരുമാനിച്ചാൽ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തിയ ബിൽഡർമാർ തന്നെ ഇതിന് പ്രതിസന്ധിയും പരിഹാരവും ഉണ്ടാക്കും. ഈ 5 ബിൽഡർമാർ മാത്രമല്ല, എല്ലാ ബിൽഡർമാരും കൂടി ചേർന്ന് കാശുണ്ടാക്കി ഇതിലെ 353 പേർക്കും നഷ്ടപരിഹാരം കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഈ 5 ബിൽഡർമാർ അവരുടെ സ്വത്തുക്കൾ വിറ്റ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ ഉറപ്പുവരുത്തട്ടെ. അതുവരെ എൻ്റെ അഭ്യർത്ഥന, ഒരു പ്രവാസിയും ഇനി കേരളത്തിൽ ഒരു ഫ്ളാറ്റുകളും വാങ്ങരുത്, ഒരു വില്ലകളും വാങ്ങരുത്. ഇതൊക്കെ വാങ്ങി നിയമപരമെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒടുവിൽ നിയമപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതി പൊളിച്ചു കളയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? സുഹൃത്തുക്കളെ, ഈ ആഹ്വാനം ഏറ്റെടുക്കുക. ബിൽഡർമാരെ ഒരു പാഠം പഠിപ്പിക്കുക. ഈ 353 പേരെ ചതിച്ചവരെ നമ്മളെല്ലാം കൂടി ചേർന്ന് പാഠം പഠിപ്പിക്കണം. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഫ്ളാറ്റ് വാങ്ങിയവർക്ക് അനുകൂലമായ നിലപാടുണ്ടാകുന്നത് വരെ ഒരാളും ഫ്ളാറ്റ് വാങ്ങരുത്. സുപ്രീംകോടതി അല്ല പഴിക്കേണ്ടത്, ഈ 5 ബിൽഡർമാരെയും അവർ കൊത്താശ പാടുന്ന മറ്റു ബിൽഡർമാരെയുമാണ്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ ഒരു പ്രവാസിയും
ഫ്ളാറ്റുകളോ വില്ലകളോ വാങ്ങുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഇവരുടെ രോഗം താനേ തീരും. നന്ദി.